ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. അധ്യായം 7. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്ത് നിന്നും കാക്കും. ഞാൻ എൻ്റെ വീട്ടിൻ്റെ കിളിവാതിൽക്കൽ അഴിക്കടിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടുമന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിൻ്റെ കോണിനരികെ വീഥിയിൽ കൂടി കടന്നു. അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റ് വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിലടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീഥിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണും. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു, ചുംബിച്ചു, ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാന യാഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരെ അൽപ്പാൻ പുറപ്പെട്ടു, നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ കട്ടലിന്മേൽ പരവധാനികളും മിശ്രീമിയ നൂൽക്കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മോറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വിളക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം. കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്കേ വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെയേറിയോരിമ്പ വാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധുരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്ന ഇടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നതുപോലെയും കരടിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിൻ്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്. അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ വീഴ്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു.